നേരത്തെ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയ ലോഹഭാഗം അർജുന്റെ ലോറിയുടേതല്ലെന്ന് സ്ഥിരീകരിച്ചു. ഗോവയിൽ നിന്ന് തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തിക്കും. അർജുൻ കല്യാട് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി എ.കെ. അഭിലാഷുമുണ്ട്. ആദ്യം അർജുൻ കല്യാടിനേക്കാണ്. അർജുൻ, ഈ കണ്ടെത്തിയ ലോഹഭാഗം അർജുന്റെ വാഹനത്തിന്റേതല്ലെന്ന സ്ഥിരീകരണം വരുന്നുണ്ടോ? അത് പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഇനി എങ്ങനെയായിരിക്കും നടത്തുക? റോഷ്നി, അതായത് ഈശ്വർ മാൽപ്പെ അല്പസമയം മുമ്പ് ഉച്ചയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ആ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ലോഹഭാഗത്തെക്കുറിച്ച് സംസാരിച്ചത്. അതൊരു വലിയ ലോഹഭാഗമാണ്. ഏകദേശം 4 മീറ്ററോളം, അതായത് 10 അടിയോളം തന്നെ വരുന്ന ഒരു ലോഹഭാഗമാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ ഏകദേശം ഒരു 1.5 മീറ്റർ ഭാഗത്തോളം തന്നെ കൈകൊണ്ട് മണ്ണ് നീക്കി പരിശോധിച്ചു. പക്ഷേ അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ മണ്ണിനടിയിൽ പുതഞ്ച് കിടക്കുകയാണ് എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പെ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അത് ഏത് വാഹനത്തിൻ്റെതാണ് എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള, അല്ലെങ്കിൽ മാൽപ്പയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ വാഹന ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ കൃത്യമായ തോതിൽ ആ ലോഹഭാഗം പരിശോധിച്ചുകൊണ്ട് ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. കാരണം ഈ നദി ഇപ്പോൾ കലങ്ങിയാണ് ഒഴുകുന്നത്, 0 വിസിബിലിറ്റിയാണ് എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പെ തന്നെ വ്യക്തമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാഹനത്തിൻ്റെ ലോഹഭാഗം കൃത്യമായ തോതിൽ കാണാനോ അതിൻ്റെ നിറമോ അല്ലെങ്കിൽ അതിൻ്റെ വണ്ണമോ അതിൻ്റെ കൃത്യമായ തോതിൽ ഷേപ്പോ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അർജുൻ്റെ വാഹനത്തിൻ്റെ ആണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പറയാൻ വേണ്ടി കഴിയുകയില്ല. എന്നാൽ അതിനു മുൻപേ തന്നെ നേവിക്ക് ചില ലോഹഭാഗങ്ങൾ ഈ പരിശോധനയിൽ ലഭിച്ചിരുന്നു. അത് കൃത്യമായ തോതിൽ ഈ പറയുന്ന അർജുൻ്റെ വാഹനത്തിൻ്റെതല്ല എന്നുള്ളത് മനാഫിൻ്റെ സഹോദരൻ കൂടിയായിട്ടുള്ള മുബീൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് അർജുൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെതല്ല. അത് പറയാൻ വേണ്ടി കാരണമെന്ന് പറയുന്നത് അർജുനൻ്റെ ഈ വാഹനത്തിൽ ഒരിടത്തും മഞ്ഞ നിറത്തിലുള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ള ഭാഗമില്ല. ഈ ലഭിച്ചിട്ടുള്ള നേവിക്ക് ലഭിച്ചിട്ടുള്ള ആ ലോഹഭാഗത്തിൽ മഞ്ഞ നിറത്തിലുള്ള നിറമാണുള്ളത്. അതിനു പുറമെ ഈ ലഭിച്ചിട്ടുള്ള ലോഹഭാഗത്തിന് സമാനമായ മറ്റൊരു ഭാഗവും, അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു ഭാഗവും അർജുൻ്റെ വാഹനത്തിലില്ല എന്നുള്ള കാര്യം കൂടി നേരത്തെ തന്നെ മനാഫിൻ്റെ സഹോദരൻ മുബീൻ കൂടി പറഞ്ഞിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പ്രധാനമായും തിരച്ചിൽ നടക്കുക. കണ്ടെത്തിയിട്ടുള്ള ഈ സ്പോട്ടിന്, കയറ് കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടിന് സമീപ പ്രദേശങ്ങളിലുള്ള ചില മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വലിച്ച് കരയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും നടക്കുക. അതിനു പുറമെ ഈ പറയുന്ന മാൽപ്പയെ കണ്ടെത്തിയിട്ടുള്ള മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ലോഹഭാഗം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയും കാര്യമായ തോതിൽ ചില പരിശോധനകൾ നടത്തും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സതീഷ് കൃഷ്ണസേയിൽ MLA അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് ഡ്രഡ്ജർ എത്തിച്ചാൽ അത് കൂടുതൽ വേഗത്തിലാക്കും, ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തിക്കും. 5 ദിവസമെങ്കിലും, അതായത് തിങ്കളാഴ്ച എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കൃത്യമായ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഉൾപ്പെടുത്തി ആ ഒരു തിരച്ചിൽ പൂർണ്ണ തോതിൽ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജർ പൂർണ്ണ തോതിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ കൃത്യമായ തോതിൽ അതിനകത്തൊരു 2 ദിവസം കൂടി ഒരുപക്ഷെ സമയം വേണ്ടി വന്നേക്കാം. അതായത് ഒരുപക്ഷെ തിങ്കളാഴ്ച എന്നത് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചത്തേക്കോ ഈ ദൗത്യം നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അതിന് പുറമെ ഈ മണ്ണ്, നദിക്ക് നടുവിൽ മണ്ണ് ഒരു കൂന പോലെ കൂടിക്കിടക്കുന്നുണ്ട്. അതും മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ നദിയിലൂടെ വെള്ളം അധികമായി എത്തിയാൽ ഈ റോഡിലേക്ക് ഉൾപ്പെടെ ഈ കരഭാഗം ഇടിഞ്ഞ് താഴെ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് അടിയന്തരമായി മാറ്റേണ്ടതുണ്ട്. അതും കൂടി മാറ്റാൻ വീണ്ടും സമയമെടുക്കും. അങ്ങനെ ആകെ ഒരു 10 ദിവസം കൊണ്ട് ഈ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹവും പങ്കുവച്ചിട്ടുള്ളത്. റോഷ്നി, അതിലെ എല്ലാം ഉപരിയായി ഏറ്റവും പ്രധാനമായി നമ്മളിപ്പോൾ പറയുന്നത് കാലാവസ്ഥ മാറുകയാണ്, നല്ല ഒരു മഴ പെയ്യാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല കാറ്റ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ ആകാശത്താകെ തന്നെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നമുക്ക് കാണാനും കഴിയുന്നത്. കാരണം ഇന്ന് രാവിലെ തന്നെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു, നല്ല വെയിലായിരുന്നു. ഒരുപക്ഷേ നദിയിൽ വിസിബിലിറ്റി അല്ലെങ്കിൽ കലക്കില്ലായിരുന്നുവെങ്കിൽ വിസിബിലിറ്റി കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള നല്ല വെയിൽ ഇന്നുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടി ഇപ്പോൾ ഈ പറയുന്ന 4 മണിയോട് അടുക്കുന്ന സമയത്തേക്ക് തന്നെ വലിയ തോതിൽ ഇതിനകത്തൊരു പ്രയാസമുണ്ടാവുകയാണ്, ഒരു പ്രതിസന്ധി രൂപപ്പെടുകയാണ്. കാലാവസ്ഥ മാറുന്നു, മഴ ചെറുതായി പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഈ ദൗത്യത്തിന് അത് വലിയ വെല്ലുവിളിയാകും. ഇപ്പോൾ ഈ ഹുക്കിട്ട് വെച്ചിട്ടുള്ള മരത്തടികളിൽ ചില കമ്പികളൊക്കെ അവിടെ ഈ പുറത്തുള്ള കരയിൽ സ്ഥാപിച്ചിട്ടുള്ള ക്രെയിനിൻ്റെ ഈ കേബിൾ ഈ മരത്തിൽ ഹുക്ക് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഒരുപക്ഷെ അത് ഉയർത്തുന്നതിലുൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് ഈ മഴ കാലാവസ്ഥ പ്രതികൂലമായി കഴിഞ്ഞാൽ അത് ബാധിക്കുമെന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എങ്കിലും വലിയ ഒരു പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ്. മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ മഴ കൂടുതൽ ശക്തമായി കഴിഞ്ഞാൽ ഈ നദിയിലെ കുത്തൊഴുക്കും കലക്കും കൂടുതാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഈ ദൗത്യത്തിൽ കൂടുതൽ വെല്ലുവിളിയിലേക്ക് പോകും. ഒരുപക്ഷെ തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഡൈവ് ചെയ്ത് കൂടുതൽ ഈ വാഹനം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ചില നടപടികൾ നടത്തുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്.
പക്ഷേ അങ്ങനെ ഈ മഴ ഇപ്പോൾ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ ഈ കലക്കും അതുപോലെ തന്നെ കുത്തൊഴുക്കുമൊക്കെ വർദ്ധിച്ചാൽ ആ പ്രവർത്തനത്തെ ഉൾപ്പെടെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നാളെ അതായത് ഇന്നിപ്പോൾ ഈ പറയുന്ന മരം ഉയർത്തി മാറ്റുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇനി പക്ഷേ നാളെ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുമ്പോൾ, ഡൈവ് നടത്തുമ്പോൾ നദി ഇങ്ങനെ കലങ്ങി തന്നെയാണ് കിടക്കുന്നതെങ്കിൽ, സീറോ വിസിബിലിറ്റിയാണ് ഈ നദിയിലുള്ളത് എങ്കിൽ, അത് കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കും, ഒരു പ്രതിസന്ധിയിലേക്ക് ഈ ദൗത്യം എത്തിച്ചേരുമെന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എങ്കിൽ കൂടി ഈ പറയുന്ന നേരത്തെ കയർ കണ്ടെത്തിയതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഇനി ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗങ്ങൾ, രണ്ട് മരത്തിൻ്റെ തടികളിൽ ഇപ്പോൾ ഈ കേബിളുകൾ ഹുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഉയർത്തുക എന്നതായിരിക്കും. അതിന് പുറം ഉച്ചയ്ക്ക് മുൻപ് ഒരു തെങ്ങിൻ്റെ ഒരു തടിയുടെ ഭാഗവും കൂടി ഈ നദിയിൽ നിന്നും അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ഭാഗങ്ങൾ കൂടി മാറ്റാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മാൽപ്പയും മാൽപ്പയോടൊപ്പമുള്ള സഹഡൈവറായിട്ടുള്ള അനീഷ് ഉൾപ്പെടെ നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മഴ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമോയെന്നുള്ള ആശങ്ക ഇപ്പോൾ ഇവിടെ എല്ലാവർക്കുമുണ്ട്. ഈ ദൗത്യം നടത്തുന്ന, ദൗത്യത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്ന നിരവധി പേർക്ക് അത്തരത്തിലുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള സാധ്യതകളെല്ലാം തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഒരു മങ്ങലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് വലിയ തോതിൽ പ്രയാസമാണെങ്കിൽ കൂടി മാൽപ്പയ സംഘം ഇപ്പോൾ ഉച്ച ഭക്ഷണത്തിനായി പിരിഞ്ഞ് പോയി ഇപ്പോൾ ഇവിടെ തിരിച്ച് എത്തിയിട്ടില്ല. ഒരുപക്ഷേ തിരിച്ചെത്തുന്ന മുറയ്ക്ക് ഇതിനകത്ത് കൂടുതൽ എന്താണ് കാലാവസ്ഥ പ്രശ്നമാണോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വ്യക്തമാക്കാൻ വേണ്ടി കഴിയും. ഒരുപക്ഷേ മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ വലിയ തോതിലുള്ളൊരു പ്രതിസന്ധി അവർ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ആ സാധ്യത അല്ലെങ്കിൽ ആ മഴ ഏത് തരത്തിലാണ് ദൗത്യത്തെ ഒരു പ്രയാസത്തിലേക്ക് നയിക്കുക എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. മാൽപ്പയാണ് അതിനകത്ത് കൃത്യമായ തോതിലൊരു തീരുമാനമെടുക്കുന്നത്. ഈ കേബിളുകൾ ഇപ്പോൾ നദിയിൽ ഈ മരത്തിൽ ഹുക്ക് ചെയ്തിട്ടാണുള്ളത്. ഒരുപക്ഷേ ശക്തമായ തോതിൽ മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ മരങ്ങളൊക്കെ ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒഴുകി വന്ന് ഈ കമ്പിയിൽ തട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ കുടുങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കൃത്യമായ തോതിൽ ഈ ആ ഹുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മരങ്ങൾ ഉയർത്തുകയാണോ അല്ലെങ്കിൽ അത് ആ ഈ പറയുന്ന മഴ കാലാവസ്ഥ പ്രശ്നമായതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുകയാണോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടത് പ്രധാനമായും മാൽപ്പയാണ്. മാൽപ്പയെ അല്പസമയത്തിനകം തന്നെ ഇവിടത്തേക്ക് ഉച്ചക്കത്തെ ഒരു വിശ്രമത്തിന് ശേഷം ഇവിടത്തേക്ക് എത്തിച്ചേരും. അങ്ങനെ മാൽപ്പ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ ഒരു വ്യക്തത വരും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. റോഷ്നി, അർജുൻ, ഒന്ന് ഈ കാലാവസ്ഥ പ്രതികൂലമായാൽ തന്നെ കൂടുതൽ ദുഷ്കരമാവും, മറ്റൊന്ന് ഈ മാൽപ്പേ പറയുന്നത് പോലെ ഇപ്പോഴും പുഴയിൽ സീറോ വിസിബിലിറ്റിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ തിരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ വലിയ ലോഹഭാഗം സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി അടുത്ത തിരച്ചിലിൽ ഈ ലോഹഭാഗം കേന്ദ്രീകരിച്ച് തന്നെ അത് കണ്ടെത്താനും അത് ഉയർത്താനുമുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണെങ്കിലും ഈ രണ്ട് പ്രതിസന്ധികൾ, കാലാവസ്ഥയും ഈ പുഴയിലെ സീറോ വിസിബിലിറ്റിയും, വലിയ പ്രതിസന്ധിയായി തന്നെ മുന്നിൽ നിൽക്കും. അപ്പോൾ ഈ ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തുന്നത് കൊണ്ട് മാത്രമേ ഈ ഒരു ദൗത്യത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇത് കടക്കുള്ളൂ അല്ലേ? ഒരു പ്രതീക്ഷ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തുന്നതോടുകൂടിയായിരിക്കും, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും, അതായത് ഇതിനകത്ത് കാര്യമായ ഒരു മുന്നോട്ട് പോക്ക്, ഈ ദൗത്യത്തിൽ കാര്യമായ ഒരു പുരോഗതി എന്ന് രേഖപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത് ഈ ഡ്രഡ്ജർ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും. കാരണം വലിയ അളവിൽ മണ്ണും കല്ലും മരങ്ങൾക്ക് പുറമെ ഈ നദിക്കടിയിലുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ മാൽപ്പയ വ്യക്തമാക്കിയതാണ്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ദൗത്യത്തിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടാവും. അതിനേറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മണ്ണും ഈ കല്ലുകളുമൊക്കെ മാറ്റാൻ ഉപയോഗിക്കുന്ന ഡ്രഡ്ജർ ഇവിടത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സതീഷ് കൃഷ്ണസൈൽ MLA വ്യക്തമാക്കി തിങ്കളാഴ്ചയോടുകൂടി എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള കാര്യമാണ്. പക്ഷേ എത്തിച്ചു കഴിഞ്ഞാൽ പോലും അതിനകത്ത് പ്രവൃത്തി ആരംഭിക്കണമെങ്കിൽ പിന്നീട് ഒരു രണ്ട് ദിവസം കൂടി കാത്തിരിക്കണം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, 4 to 5 days എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. 4-5 ദിവസം ഈ ദൗത്യത്തിനായി, ഈ ദൗത്യം തുടങ്ങുന്നതിന് വേണ്ടി എടുക്കും. തിങ്കളാഴ്ചയോടുകൂടി ഈ മിഷൻ ഇവിടത്തേക്ക് എത്തിക്കുമെങ്കിൽ കൂടി അത് ഒരു 2 ദിവസം കൂടി, ഈ മിഷൻ്റെ എല്ലാ ഭാഗങ്ങളും, ഈ 2 പാലങ്ങൾ ഇവിടുത്തെ ഈ കടലിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിലുണ്ട്. അപ്പോൾ ഈ 2 പാലങ്ങളിലും ഈ യന്ത്രഭാഗത്തിൻ്റെ ഉയരെ നിൽക്കുന്ന ചില ഭാഗങ്ങൾ അഴിച്ചു മാറ്റി അവിടെ നിന്ന് ഇതിന് ആ പാലം കടന്നതിന് ശേഷം വീണ്ടും അതിനകത്ത് ഉൾച്ചേർത്തുകൊണ്ടാണ് ഇവിടത്തേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ് MLA വ്യക്തമാക്കിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടത്തേക്ക് എത്തുമ്പോൾ അത് വീണ്ടും അസംബിൾ ചെയ്യേണ്ടി വരും. ഓരോ ഭാഗങ്ങളും ചിലപ്പോൾ അഴിച്ചു മാറ്റിയ അവസ്ഥയിലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഇവിടത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൂടി കാത്തിരുന്നാൽ മാത്രമേ ഈ ദൗത്യം പൂർണ്ണ അർത്ഥത്തിൽ തുടങ്ങാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. അതിന് പുറമെ ഏതെങ്കിലും തരത്തിൽ ഈ നദീ കുറുകെ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്, ആ മൺകൂനയും പ്രധാനമായും ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി അതിനുശേഷം തുടർന്നുള്ള എല്ലാ വാർത്തകളിലേക്കും നമ്മൾ എത്തും.